ഇന്ന് ഞാനൊരു ടെക്നോളജി ബിറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വാട്സാപ്പിൻ്റെ പ്രൈവസി പോളിസിയിൽ വന്ന മാറ്റത്തെപ്പറ്റിയും പുതിയ ചില മെസ്സഞ്ചർ ആപ്ലിക്കേഷൻസിനെ പറ്റിയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. വാട്സാപ്പ് പ്രൈവസി പോളിസി പുതുക്കുന്നു എന്ന അറിയിപ്പ് നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നാം അത് എഗ്രി ചെയ്തിട്ടുമുണ്ടാകും, എങ്കിൽ മാത്രമേ നമുക്ക് വാട്സാപ്പ് തുടർന്ന് ഉപയോഗിക്കാനാകൂ. ഡേറ്റ പ്രൈവസി വേണം എന്നുള്ളവർ ഇപ്പോൾ വാട്സപ്പ് ഉപേക്ഷിച്ച് പുതിയ മെസ്സഞ്ചർ ആപ്സൊക്കെ തേടി തുടങ്ങിയിട്ടുണ്ട്. പലരും സിഗ്നലും ടെലിഗ്രാമും ഒക്കെയാണ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സിഗ്നൽ ആപ്പിന് ടെലിഗ്രാമിനേക്കാളും ചില അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് മാത്രമല്ല, ഡേറ്റ പ്രൈവസി 100% ഗ്യാരൻറ്റീഡ് ആണ്. ഉപയോക്താക്കളുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള പുതിയ വാട്സപ്പ് പോളിസി February 8 പ്രാബല്യത്തിൽ വരും. വാട്സപ്പ് ഉപയോക്താക്കളുടെ ഫോൺ നമ്പർ, അവരുടെ സ്ഥലം, അവരുപയോഗിക്കുന്ന മൊബൈൽ നെറ്റ്വർക്ക്സ്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ബിസിനസ് അക്കൗണ്ടുകളുമായുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഏതെല്ലാം വെബ്സൈറ്റുകളിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ശേഖരിക്കും എന്നാണ് വാട്സപ്പിൻ്റെ പുതിയ പ്രൈവസി പോളിസിയിൽ പറയുന്നത്. ഇത്തരം വിവരങ്ങൾ ശേഖരിക്കുക മാത്രമല്ല, വാട്സപ്പ് അധീനതയിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ആപ്പുകളിലേക്ക് വിവരങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. വാട്സപ്പ് ഉപയോഗിക്കുന്നവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് അവർ കൂടുതലായി സെർച്ച് ചെയ്യുന്ന പ്രോഡക്ട്സും സർവീസസും കണ്ടെത്തി അവയുടെ പരസ്യങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ എത്തിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള തന്ത്രമാണ് വാട്സാപ്പ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി സിഗ്നൽ ആപ്പും ടെലിഗ്രാം ആപ്പും ഇന്ത്യയിൽ ധാരാളം പേർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സിഗ്നലിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടെന്ന് മാത്രമല്ല, ഒരു തേർഡ് പാർട്ടിക്കോ ഈവൻ സിഗ്നലിൻ്റെ അതോറിറ്റീസിന് പോലുമോ വായിക്കാൻ കഴിയില്ല നമ്മുടെ മെസ്സേജ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ സിഗ്നൽ തന്നെയാണ് ഭേദം. പിന്നെ അതിന് നമ്മുടെ വാട്സാപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും, സിഗ്നലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നത് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന February 2018 ഒരു അമേരിക്കൻ ക്രിപ്റ്റോഗ്രാഫറാണ്. ഹി ഈസ് ദ CEO ഓഫ് സിഗ്നൽ മെസ്സഞ്ചർ ആപ്പ്. പ്രൈവസി പ്രൊട്ടക്ഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇതൊരിക്കലും നമ്മുടെ ഡേറ്റ കളക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. ഈവൻ നമ്മുടെ സിഗ്നൽ മെസ്സഞ്ചർ ഓണേഴ്സിന് പോലും ഇത് വായിക്കാനൊന്നും പറ്റില്ല. പിന്നെ സാധാരണ വാട്സാപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും ഉണ്ട്. ഗ്രൂപ്പ് ലിങ്ക് ഇടുന്നതിന് പറ്റും, QR കോഡ് റീഡ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ഡിലീറ്റ് ഫോർ എവരി വൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും, അറ്റ് മെൻഷൻ ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് മാനേജ്മെൻറ്റ് പോസിബിൾ ആണ്, ഫോൺ സൈസ് ഓപ്ഷൻസ് ഉണ്ട്, ലാംഗ്വേജ് സെറ്റിങ്സ് പോസിബിൾ ആണ്. പിന്നെ സാധാരണ നമ്മുടെ വാട്സപ്പിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തും ചെയ്യാൻ പറ്റും. സിഗ്നൽ ആപ്പ് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലും iOSലും ഒക്കെ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. പിന്നെ അതിനകത്തൊരു ഡെസ്ക്ടോപ്പ് വേർഷനും ഉണ്ട്. മാത്രമല്ല ഗ്രൂപ്പ് മെസ്സേജിങ് സപ്പോർട്ട് ചെയ്യും. എല്ലാ കമ്മ്യൂണിക്കേഷനും ഓട്ടോമാറ്റിക്കലി എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് നോട്ട് ടു സെൽഫ്. നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് സേവ് ചെയ്ത് വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങനെ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനപ്പെടും, റിമൈൻഡറായിട്ടൊക്കെ വെക്കാനായിട്ട്. ആൾക്കാരെല്ലാം തന്നെ ധാരാളമായിട്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ സിഗ്നലിലോട്ടും ടെലിഗ്രാമിലോട്ടും മാറിയ ധാരാളം യൂസേഴ്സ് ഉണ്ട്, വാട്സാപ്പ് യൂസേഴ്സ്. അത് ഓരോരുത്തരുടെ പ്രൈവസി പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള ആ ഒരു ചിന്തയെ ബേസ് ചെയ്തിരിക്കും. നമുക്ക് ഇത് ഗിവപ്പ് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ. ഞാൻ ടെലിഗ്രാം ആപ്പിനെ പറ്റി നേരത്തെ തന്നെ ടെലിഗ്രാം വേഴ്സസ് വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതേ ചാനലിൽ. വേണമെന്നുള്ളവർക്ക് അത് റെഫർ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇത് തീരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ നോട്ടും ഒരു റിമാർക്കും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുമ്പം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഒന്നും തന്നെ 100% സെക്യൂർഡ് ഡേറ്റ പ്രൈവസി കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തിട്ടാണ് ഇവരുടെ ആപ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ പണ്ട് തന്നെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം അവരുടെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി ചെയ്തിട്ടുണ്ട്. പലരും അത് മുഴുവൻ വായിച്ചു പോലും നോക്കാതെയാണ് എഗ്രി ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇവരിത് ഉപയോഗിക്കുന്നുണ്ടാവാം പല തരത്തിലും. അപ്പോൾ എഫ് ബി ഒക്കെ ആണെങ്കിൽ ഒരു പബ്ലിക് മാർക്കറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫയൽസ് എല്ലാം അവരുടെ സെർവേഴ്സിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ അത് അവരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കൂടുതൽ അവർ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. വരുന്ന പരസ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടറിയാം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എൻക്രിപ്റ്റേഴ്സിനെല്ലാം ഡീക്രിപ്റ്റ് ചെയ്യാനും കഴിവുണ്ട്. അപ്പോൾ എൻ ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യാനുള്ള ആൾഗരിതം ഡീക്രിപ്റ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ അറിയാവുന്നവരായിരിക്കുമല്ലോ അത് എഴുതുന്നത്. അപ്പോൾ 100% ഗ്യാരണ്ടി ആണെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഫോർ ദ ടൈം ബീങ് ആൾക്കാരെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഒരു അപ്ഡേഷൻ കണ്ടപ്പോഴേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ കാലത്തിന് ഒപ്പം ഒഴുകുന്നവരായതുകൊണ്ട് വി ആർ ഓൾസോ സ്വിച്ചിങ് എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് നോട്ട് റെക്കമെൻഡിങ് എനിത്തിങ് വിത്ത് 100% ഗ്യാരണ്ടി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ.